മസിൽ ക്രാമ്പ്. ചില ആളുകൾ മസിൽ കയറുക എന്നെല്ലാം പറയാറുണ്ട്. ഇത് അനുഭവപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇത് അനുഭവപ്പെടുന്ന സമയത്ത് നല്ല വേദന അനുഭവപ്പെടാറുണ്ട്. ചില ആളുകൾക്ക് തലകറക്കം, തലവേദന പോലുള്ള പ്രശ്നങ്ങളും അനുഭവപ്പെടാറുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നിങ്ങളുടെ വീട്ടിൽ പ്രായമായ ആളുകളൊക്കെ ഉണ്ടാകും. അവർക്ക് ചില സമയത്ത് കിടന്ന് എഴുന്നേൽക്കുന്ന സമയത്തെല്ലാം ഇതുപോലെ മസിൽ കയറാറുണ്ട്. അതെങ്ങനെ പരിഹരിക്കാമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കവരെ ട്രീറ്റ് ചെയ്യാൻ കഴിയും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ഇടയ്ക്കിടെ മസിൽ ക്രാമ്പ് വരുന്നത് എന്തുകൊണ്ടാണ്, ഇത് ശരീരത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, ഇതെങ്ങനെ പരിഹരിക്കാൻ പറ്റും, ഇത് ഏത് സാഹചര്യത്തിലാണ് ഒരു ഡോക്ടറെ കാണിക്കേണ്ടി വരുന്നത്, ഇത്തരം കാര്യങ്ങളാണ്. വീഡിയോയിലേക്ക് വരുന്നതിന് മുൻപ് ഞാനൊരു കാര്യം കൂടി പറയട്ടെ. ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനലിൽ തന്ന അതേ സപ്പോർട്ട് ആ ചാനലിലും എനിക്ക് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ലിങ്ക് ഞാൻ താഴെ ഫസ്റ്റ് കമൻറ്റിൽ കൊടുക്കാം. തീർച്ചയായിട്ടും അതിലൊന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ദിസ് ഈസ് ബിബിൻ, യു ആർ വാച്ചിങ് ബിബി ഫിറ്റ്നസ് ഗൈഡ്. എന്താണ് മസിൽ ക്രാമ്പ് എന്ന് പറയുന്നത്? നമ്മുടെ പേശികളുടെ സ്വമേധയാലുള്ള പെട്ടെന്നുള്ള കൺട്രാക്ഷൻ അല്ലെങ്കിൽ സങ്കോചമാണ് മസിൽ ക്രാമ്പ് എന്ന് പറയുന്നത്. നമ്മളൊന്നും ചെയ്തിട്ടല്ല ഇത് വരുന്നത്. മസിൽസ് പെട്ടെന്ന് സങ്കോചിക്കുന്നൊരവസ്ഥയാണിത്. ഒരു വർക്കൗട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ഒരു ഇൻറ്റൻസീവായിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമോ അല്ലെങ്കിൽ രാത്രിയെല്ലാം കിടന്നുറങ്ങി പെട്ടെന്ന് എഴുന്നേൽക്കുന്നൊരവസ്ഥയിലോ അല്ലെങ്കിൽ ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരവസ്ഥയിലോ മസിൽ ക്രാമ്പ് സംഭവിക്കാറുണ്ട്. ഇത് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് കാലുകൾക്കാണ്. കാലിലെ കാഫ് മസിൽസിനാണ് ഇത് ഏറ്റവും കൂടുതലായിട്ട് അനുഭവപ്പെടുന്നത്. മസിൽ ക്രാമ്പ് വരാനുള്ള ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ പേശികളുടെ കൂടുതലായിട്ടുള്ള ഉപയോഗമാണ്. നിങ്ങളൊരു ആക്ടിവിറ്റി നിർത്താതെ ചെയ്യുന്ന സമയത്ത് പേശികൾക്ക് കൂടുതൽ ടെൻഷൻ അനുഭവിക്കുകയും ആ സമയത്തെല്ലാം മസിൽ ക്രാമ്പ് വരാറുണ്ട്. മിക്ക മസിൽ ക്രാമ്പുകളും ശരീരത്തിന് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ചിലത് മെഡിക്കൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവയാണ്. ഏതെല്ലാമാണ് മെഡിക്കൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഇന്നഡിക്കേറ്റ് ബ്ലഡ് സപ്ലൈ. നമ്മളൊരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് കാലുകളിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ധമനികൾ ചുരുങ്ങുന്നൊരവസ്ഥ വരും. അങ്ങനെ വരുന്ന സമയത്ത് ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയും. ആ ഭാഗത്ത് മസിൽ ക്രാമ്പ് അനുഭവപ്പെടാനും നല്ല പെയിൻ ഉണ്ടാവാനുമുള്ള സാധ്യതയുണ്ട്. ഇതൊരു മെഡിക്കൽ കണ്ടീഷനാണ്. ഇതിന് പറയുന്ന പേരാണ് ആർട്ടീരിയോ സ്ക്ലറോസിസ് ഓഫ് ദ എക്സ്ട്രിമിറ്റീസ്. ഇങ്ങനെ വരുന്ന സമയത്ത് തൽക്കാലം നിങ്ങളൊരു ആക്ടിവിറ്റി നിർത്തി വെച്ചിട്ട് റെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് പരിഹരിക്കപ്പെടും. അടുത്തതായിട്ട് നെർവ് കംപ്രഷൻ, അതായത് നിങ്ങളുടെ നട്ടലിലെ ഞരമ്പുകൾ ചുരുങ്ങുന്നൊരവസ്ഥയാണിത്. ഇതും ഒരു മെഡിക്കൽ കണ്ടീഷനാണ്. ഇതിനെ പറയുന്ന പേരാണ് ലംബാർ സ്റ്റെനോസിസ് എന്ന് പറയുന്നത്. ഇതും നിങ്ങളുടെ കാലിൽ മസിൽ ക്രാമ്പ് ഉണ്ടാക്കാൻ കാരണമാകുന്നുണ്ട്. ഇത് നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. അടുത്തതായിട്ടുള്ളൊരു മെഡിക്കൽ കണ്ടീഷനാണ് മിനറൽ ഡിപ്ലഷൻ, അതായത് ശരീരത്തിൽ മിനറൽസ് കുറയുന്നൊരവസ്ഥ. കാൽസ്യം, മഗ്നീഷ്യം, അതേപോലെ പൊട്ടാസ്യം പോലുള്ള മിനറൽസ് കുറയുന്നൊരവസ്ഥ. ഇത് കോമണായിട്ട് കണ്ടുവരുന്നൊരു പ്രശ്നമാണ്. അടുത്തതായിട്ട് റിസ്ക് ഫാക്ടേഴ്സ്, അതായത് ഈ കാരണങ്ങൾ കൊണ്ട് മസിൽ ക്രാമ്പ് വരാനുള്ള സാഹചര്യം കൂട്ടും. എന്തെല്ലാമാണ് അത്തരം കാര്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഏജ്. കോമണായിട്ട് മസിൽ ക്രാമ്പ് വരുന്നത് മസിൽസിന് കൂടുതലായിട്ട് സ്ട്രെസ് വരുമ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏജ് ആകും തോറും, അതായത് വയസ്സാകും തോറും മസിൽസിന് സ്ട്രെസ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം മസിൽ ലോസ് ആ സമയങ്ങളിൽ കൂടുതലായിരിക്കും. അങ്ങനെ വരുന്ന സമയത്ത് വയസ്സ് കൂടുന്തോറും മസിൽ ക്രാമ്പ് വരാനുള്ള സാഹചര്യം കൂടും. അതായത് വയസ്സായ ആളുകൾക്ക് നമ്മളെപ്പോലുള്ള ആളുകളെക്കാളും കൂടുതൽ സമയം മസിൽ ക്രാമ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അടുത്തതായിട്ട് ഡീഹൈഡ്രേഷൻ. ഇതും കോമണായിട്ട് കാണപ്പെടുന്നൊരു അവസ്ഥയാണ്, കൂടുതലായിട്ടും അത്ലറ്റ്സിന്. കാരണം ഒരു വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹൈ ഇൻറ്റൻസീവായിട്ടുള്ള എന്തെങ്കിലും ഗെയിം കളിക്കുന്ന സമയത്ത്, ഉദാഹരണത്തിന് ഫുട്ബോൾ പോലുള്ള കളികളൊക്കെ കളിക്കുന്ന സമയത്ത് കൂടുതൽ വാട്ടർ ശരീരത്തിന് ആവശ്യമായിട്ട് വരും. ഇല്ലെങ്കിൽ ശരീരം ഡീഹൈഡ്രേറ്റഡ് ആകും. ശരീരം ഡീഹൈഡ്രേറ്റ് ആയി കഴിഞ്ഞാൽ മസിൽ ക്രാമ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ചില സമയങ്ങളിൽ കളികളെല്ലാം കാണുന്ന സമയത്ത്, ടിവിയിലെല്ലാം ഫുട്ബോളൊക്കെ കാണുന്ന സമയത്ത് പ്ലെയേഴ്സിന് മസിൽ ക്രാമ്പ് വരുന്നത് കണ്ടിട്ടുണ്ടാകും. അതിൻ്റെ കാരണം ശരീരം ഡീഹൈഡ്രേറ്റ് ആവുന്നതാണ്. അടുത്തൊരു കണ്ടീഷനാണ് പ്രഗ്നൻസി. പ്രഗ്നൻസി പീരീഡിൽ സ്ത്രീകൾക്ക് മസിൽ ക്രാമ്പ് വരുന്നത് കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തൊരു ഫാക്ടറാണ് മെഡിക്കൽ കണ്ടീഷൻ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അതേപോലെ ഡയബറ്റീസ്, തൈറോയിഡ്, ലിവർ പ്രോബ്ലം, നെർവ് പ്രോബ്ലം, ഇങ്ങനെ മെഡിക്കൽ കണ്ടീഷനുള്ള ആളുകൾക്കും ഇടയ്ക്കിടെ മസിൽ ക്രാമ്പ് വരാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് കോമൺ ആയിട്ട് വരുന്ന ഇത്തരം മസിൽ ക്രാമ്പുകളെ എങ്ങനെ ഒഴിവാക്കാം, എങ്ങനെ മാറ്റി നിർത്താം എന്നുള്ളതാണ്. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അവോയ്ഡ് ഡീഹൈഡ്രേഷൻ. ശരീരം എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കണം. നല്ല രീതിയിൽ വെള്ളം കുടിക്കണം. നിങ്ങൾ എത്ര വെള്ളം കുടിക്കണം എന്നുള്ളത് പല കാര്യങ്ങളെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ഉദാഹരണത്തിന് നിങ്ങളുടെ സെക്സ്, നിങ്ങൾ ലെവൽ ഓഫ് ആക്ടിവിറ്റി, നിങ്ങൾ എന്ത് തരത്തിലുള്ള ആക്ടിവിറ്റീസാണ് കൂടുതൽ ചെയ്യുന്നത്. നിങ്ങൾ അത്ലറ്റ് ആണെങ്കിൽ, നല്ല ഇൻറ്റൻസീവായിട്ടുള്ള വർക്കൗട്ട് ആണെങ്കിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടുതലായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും. അതേപോലെ കാലാവസ്ഥ,
വേനൽക്കാലത്തെ ചില സമയങ്ങളിൽ നിങ്ങൾ കൂടുതലായിട്ട് വെള്ളം കുടിക്കേണ്ടി വരും. കാരണം ഒരുപാട് വെള്ളം ശരീരത്തിൽ നിന്ന് പുറത്തു പോകുന്നുണ്ട്. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും മനസ്സിലാക്കുക, ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കുക. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്തരം മസിൽ ക്രാമ്പുകളെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയും. ഇത് പരിഹരിക്കാൻ നിങ്ങൾ അടുത്തായി ചെയ്യേണ്ട കാര്യം സ്ട്രെച്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ കിടക്കാൻ പോകുന്ന സമയത്ത് കിടക്കുന്നതിന് തൊട്ട് മുൻപായിട്ട് സ്ട്രെച്ച് ചെയ്ത് കിടക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത്, ഫിസിക്കൽ ആക്ടിവിറ്റി എന്നുള്ളത് മാത്രമല്ല, എന്തെങ്കിലും തരത്തിലുള്ള കുറച്ച് ഇൻറ്റൻസീവായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്യുന്ന സമയത്ത് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കോമൺ ആയിട്ട് വരുന്ന മസിൽ ക്രാമ്പുകളെ തടയാൻ കഴിയും. നമുക്ക് പെട്ടെന്ന് കാലിൻ്റെ കാഫിനെല്ലാം മസിൽ ക്രാമ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക എന്നുള്ളതാണ്. കാല് മടങ്ങാതെ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. കുറച്ച് കഴിയുന്ന സമയത്ത് റിലീസാവും, പിന്നെ റെസ്റ്റ് കൊടുത്താൽ മതി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിച്ചത് എന്താണ് മസിൽ ക്രാമ്പ്, ഇത് ഇടയ്ക്കിടെ വരാനുള്ള സാഹചര്യം എന്താണ്, മെഡിക്കൽ കണ്ടീഷൻസ് എന്താണ്, വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ കഴിയും, ഡോക്ടറെ കാണിക്കേണ്ട സാഹചര്യം എപ്പോഴാണ്, ഇത്തരം ചില കാര്യങ്ങളാണ്. നിങ്ങളിത് മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത എന്താണെന്ന് ഞാൻ തുടക്കം തന്നെ പറഞ്ഞു കഴിഞ്ഞതാണ്. നിങ്ങളുടെ വീട്ടിൽ വയസ്സായ ആളുകളൊക്കെ ഉണ്ടാകും. അവർക്ക് ഇടയ്ക്കിടെ കോമൺ ആയിട്ട് വരുന്ന ഒന്നാണ് ഈ മസിൽ ക്രാമ്പ് എന്ന് പറയുന്നത്. ആ സമയം നിങ്ങൾക്കതിനെ ട്രീറ്റ് ചെയ്യാൻ കഴിയണം. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരം കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞത്. വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള നല്ല ഇൻഫർമേഷനായി നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് ബിബിൻ സൈനിങ് ഔട്ട്.